എന്റെ പേര് ജേക്കബ്. എന്റെ ഒരു സുഹൃത്തിന്റെ ക്ഷണം അനുസരിച്ചാണ് ഇവിടെ വന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, പക്ഷേ സമയപരിധി മൂലം ചോദ്യങ്ങളൊക്കെ തന്നെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുകയാണ്. ഒരു ചോദ്യം എന്നാലും ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. മൂന്ന് കാര്യത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, നാം എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എങ്ങനെ ജീവിക്കണം. ഈ കാര്യങ്ങൾ ഊന്നിയായിരുന്നല്ലോ സംസാരം. ഒരു ശരിക്കും ഭൗതികവാദിയായ ഒരാള്, ഞാൻ മറ്റു ജീവജാലങ്ങളെ പോലെ, പക്ഷിമൃഗാദികളെ പോലെ ഈ ഭൂമിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ആ ആളിന്റെ മുൻപില് സൃഷ്ടാവിനെ നമ്മൾ എങ്ങനെ പ്രതിഷ്ഠിക്കും? മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അയാൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ജനിച്ച് ഈ മണ്ണിൽ തന്നെ മണ്ണായി തീരുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തികച്ചും 100% ഭൗതികനായ ഒരാളിന്റെ മുൻപില് സൃഷ്ടാവിനെക്കുറിച്ചോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചോ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ഭൗതികനായ ഒരാളുടെ മുന്നിൽ എങ്ങനെയാണ് സൃഷ്ടാവിനെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് പറയാൻ സാധിക്കുക എന്നാണ് ചോദ്യം. ഇവിടെ അദ്ദേഹം ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. സംഘാടകരെ അനുവദിക്കുകയാണെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയുള്ള സമയം കണ്ടെത്താം. അതല്ലെങ്കിൽ ഇൻഷാല്ല നിങ്ങൾക്ക് വേണ്ടി നിശ്ചോപ്രത്ത് എറണാകുളത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ ഉള്ള ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷാല്ല മറുപടി നൽകാൻ വേണ്ടി പരിശ്രമിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്, അതല്ലെങ്കിൽ എഴുത്തുകൾ മുഖേന ബന്ധപ്പെടാവുന്നതാണ്. ഈ ചോദ്യത്തിന് അഥവാ ഒരു നിരീശ്വരവാദിയുടെ മുന്നിൽ ദൈവത്തിന്റെ അസ്തിത്വവും മരണാനന്തര ജീവിതത്തിന്റെ അസ്തിത്വവും എങ്ങനെ സ്ഥാപിക്കാൻ സാധിക്കും? ഒന്നാമതായി നിരീശ്വരവാദിയോട് അയാളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാൻ പറയാം. സ്വന്തത്തെക്കുറിച്ച് അയാൾ ആരായിരുന്നു? അയാളുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. 1967 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ആ 1967 February 3 മുമ്പ് ഞാൻ എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. അതിനും ഒരു കൊല്ലങ്ങൾക്ക് ഒരു 10 മുമ്പ് ഞാൻ പിതാവിന്റെയും മാതാവിന്റെയും ശരീരങ്ങളിലായിരുന്നു. അങ്ങനെ പിതാവിന്റെ ബീജവും മാതാവിന്റെ അണ്ഡവും കൂടി എന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് സംയോജിച്ചൊരു സിക്താണ്ടമുണ്ടാകും. ആ സിക്താണ്ടമാണ്ടി ആണ് എന്റെ തുടക്കം. ആ സിക്താണ്ടം മാതാവിന്റെ ഗർഭപാത്രമാകുന്ന ഇരുട്ടിൽ വെച്ചിട്ടാണ് രൂപമെടുക്കുന്നത്. ആ സിക്താണ്ടത്തിനോ മാതാവിന്റെ ഗർഭപാത്രത്തിനോ ഞാൻ പോകാനുള്ള ലോകത്ത് വെളിച്ചമുണ്ട് എന്നറിയില്ല. ഞാൻ പോകാനുള്ള ലോകത്ത് ശബ്ദമുണ്ട് എന്നറിയില്ല. ഞാൻ പോകാനുള്ള ലോകത്ത് രുചികളുണ്ട് എന്നറിയില്ല. ഞാൻ പോകാനുള്ള ലോകത്ത് കാറ്റും മഴയും ഉണ്ട് എന്നറിയില്ല. പക്ഷേ ആ സിക്താണ്ടം വിഭജിക്കപ്പെട്ടുണ്ടാകുന്ന ഒരൊറ്റ കോശം വിഭജിക്കപ്പെട്ടുണ്ടാകുന്ന കോശങ്ങളുടെ കൂട്ടങ്ങൾ, കലകൾ, ടിഷ്യൂസ്, ആ ടിഷ്യൂസിൽ നിന്ന് കാഴ്ച പ്രകാശം കാണുവാൻ സാധിക്കുന്ന കണ്ണുണ്ടാകുന്നു, ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്ന കാതുണ്ടാകുന്നു, വാസനിക്കുവാൻ സാധിക്കുന്ന നാസാനന്ദ്രങ്ങളും സ്പർശനം അനുഭവിക്കുവാൻ സാധിക്കുന്ന തൊക്കുമുണ്ടാകുന്നു. അങ്ങനെ ശരീരത്തിന് പുറമേ ഭൂമിയിൽ ആവശ്യമുള്ള എല്ലാ ഫംഗ്ഷൻസിന് ആവശ്യമുള്ള വസ്തുക്കളും ഇതിന്റെ ഒരാവശ്യവും ഇല്ലാത്തൊരു ഫാക്ടറിയിൽ വെച്ചിട്ടുണ്ടാകുന്നത്. ഇതിന്റെ ഉപയോഗം എന്താണ് എന്നറിയാത്തൊരു ഫാക്ടറിയിൽ. അപ്പോ ഈ ഫാക്ടറിയെക്കുറിച്ചും പുറത്തുള്ളതിനെക്കുറിച്ചും കൃത്യമായി അറിയാവുന്ന ഒരു സംവിധായകനില്ല എങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുക എന്ന് കേവല യുക്തിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന അയാളോടും തിരിച്ചു ചോദിക്കുക. അയാൾ പറഞ്ഞു തരണം, ജനിതക കോഡുകൾ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്നതായിരിക്കും ആൾ പറയുക. പക്ഷേ ജനിതക കോഡുകളിൽ ആര് രേഖപ്പെടുത്തി? ജനിതക കോഡുകളിൽ അയാളുടെ പിതാവാണോ രേഖപ്പെടുത്തിയത്? മാതാവാണോ രേഖപ്പെടുത്തിയത്? അല്ല, ഒരിക്കലുമല്ല. ഇനി ചോദിക്കുക, ഞാൻ നേരത്തെ സംസാരത്തിൽ സൂചിപ്പിച്ചു ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികളെ കുറിച്ച്. നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചല്ലോ, മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇന്ന് നമുക്ക് ഒരു 18,000 ആകാശത്തു കൂടെ പറക്കണമെങ്കിൽ അത് റൂട്ട് മാപ്പുണ്ട്, കാര്യങ്ങളുണ്ട്, കൃത്യമായ അറിവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത്. ഇതെങ്ങനെയാ? തലമുറകളായി നമ്മൾ സംഭരിച്ചറിയും. എന്നാൽ ആർട്ടിക് ടേൺ എന്ന പക്ഷി ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് 18,000 ദൂരത്തേക്ക് പോകുന്നു. അവിടെ നിന്നത് പ്രത്യുൽപാദനം നടത്തി കുഞ്ഞുങ്ങൾ മുന്നിൽ പറക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വടി കാട്ടിയതാര്? കുഞ്ഞുങ്ങൾക്ക് വഴി കാട്ടി കൊടുക്കുന്നത് ആര് എന്ന ചോദ്യം ചോദിക്കുക. തീർച്ചയായും അയാള് ബുദ്ധി കേവലം അഹങ്കാരം കൊണ്ട്
അഹങ്കാരം എന്റെ പ്രപഞ്ചാതീതമായ ഒന്നിനെയും അംഗീകരിക്കുവാൻ എന്റെ അഹങ്കാരം സമ്മതിക്കുന്നില്ല എന്നാണ് മറുനിർവാഹമില്ല. അയാളങ്ങനെ ജീവിക്കട്ടെ എന്ന് മാത്രമാണ് പറയാൻ നിർവാഹമുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി തന്നെയാണ് പഠിച്ചോ മരണാനന്തര ജീവിതം വെച്ചിട്ടുള്ളത്. കാരണം ഈ ഭൂമിയിൽ ചിന്താശക്തിയും ബുദ്ധിശക്തിയും നൽകിയിട്ട് അത് ചിന്തിക്കാനോ ബുദ്ധി ഉപയോഗിക്കാനോ തയ്യാറില്ലാതെ ഞാൻ തന്നെയാണ് ഈ ഭൂമിയിലെല്ലാം എന്ന് ഈ പ്രപഞ്ചത്തിലെ ഒരു കണിക പോലുമല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനുഷ്യന്റെ നിയമവിലാസം എന്താണെന്ന്, അത് കണ്ടെത്തിയ പ്രപഞ്ചത്തിലാണ്. ഞാൻ പറഞ്ഞ 10,000 കോടി ഗാലക്സികളിലൊന്നായ മിൽക്കി വേ ഗാലക്സിയിലെ 10,000 കോടി നക്ഷത്രങ്ങളിലൊന്നായ സൂര്യന് ചുറ്റും ചുറ്റിത്തിരിയുന്ന 9,000 ഗ്രഹങ്ങളിലൊന്നായ ഭൂമിയിലെ കോടിക്കണക്കിന് ജീവവർഗങ്ങളിലൊന്നായ മനുഷ്യവർഗത്തിലെ കോടിക്കണക്കിന് അംഗങ്ങളിൽ ഓരോരുത്തരാണ് നമ്മളെല്ലാമെന്ന് നമ്മളുടെ വിലാസം നമ്മൾ അറിഞ്ഞ പ്രപഞ്ചത്തിലേതാണ്. അറിയപ്പെടാത്ത പ്രപഞ്ചം ഇനി എത്രയാണ് എന്ന് നമുക്ക് ആർക്കറിയില്ല. ശാസ്ത്രലോകം പറയുന്നത് ഒരിക്കൽ നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ലാത്ത എത്ര അതിശക്തമായ ദൂരദർശിനികളും ഉണ്ടായാലും കണ്ടെത്താൻ സാധ്യമല്ലാത്ത പ്രപഞ്ചങ്ങൾ തന്നെ ഉണ്ടാകാം എന്നാണ്. ഇപ്പോ സ്റ്റീഫൻ ഹോക്കിൻ്റെ പുതിയ പുസ്തകം ബേബി യൂണിവേഴ്സസ് എന്ന ഒരു പുസ്തകമാണ്. ബേബി യൂണിവേഴ്സസ് എന്താ ബേബി യൂണിവേഴ്സസ് എന്നാ അറിയാലോ, കൊച്ചു പ്രപഞ്ചങ്ങൾ, കുറെ കൊച്ചു കൊച്ചു പ്രപഞ്ചങ്ങളാണ് എന്നുള്ള രൂപത്തിലുള്ള കൺസെപ്റ്റിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോകല്ല. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് അതിന് അതൊന്നും അംഗീകരിക്കാതെ ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ. ഞാനൊന്ന് വേണ്ട പറഞ്ഞില്ല, നീശ ഒരു ദൈവം മരിച്ചുപോയി, ദൈവത്തിനെ കൊല്ലാൻ പലർക്കും ആഗ്രഹമുണ്ട്. കാരണം എന്താ, ദൈവം ജീവിച്ചിരിക്കണ്ടെങ്കിൽ ധാർമ്മികമായി ജീവിക്കേണ്ടി വരും, ദൈവത്തിന്റെ വിധിവിലക്കൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരും. അപ്പൊ ദൈവത്തിനെ കൊന്നാൽ മാത്രമാണ് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ദൈവത്തിനെ നിഷേധിക്കാനാണ് പാകമെങ്കിൽ അയാളെ നമുക്ക് മാറ്റാൻ ഒരു സാധ്യതയില്ല. അതേസമയം തുറന്ന ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ അയാൾ തയ്യാറാവുകയാണെങ്കിൽ, അയാളുടെ മുന്നിലുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഒരാൾക്ക് ഒരിക്കലും അയാളുടെ സൃഷ്ടിപ്പിന് പിന്നിൽ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ഒരു മഹാഅസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാകാതെ നിർവാഹമില്ല. രണ്ടാമതായി മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ്. മരണാനന്തര ജീവിതം ആവശ്യമാണോ അല്ലേ എന്നുള്ളതാണ് പ്രശ്നം. ആവശ്യമാണോ അല്ലേ എന്നുള്ളതാണ് പ്രശ്നം. ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു യുക്തിവാദിയും യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ രണ്ടഭിപ്രായം പറയില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരിക്കലും ഇവിടെ നിന്ന് നമുക്ക് നീതിനിഷ്ഠമായി കാര്യങ്ങൾ ചെയ്യാൻ സാധ്യമല്ല. ഈ ഭൂമിയിലെ നീതി നിയമ സംവിധാനങ്ങൾക്കൊന്നും മനുഷ്യർക്ക് നീതിനിഷ്ഠമായി പ്രതിഫലം നൽകാൻ സാധ്യമല്ല. മനുഷ്യൻ ഒരു യൂട്ടിലിറ്റേറിയനാണ്. അടിസ്ഥാനപരമായി മനുഷ്യനൊരു ഉപയോഗക്ഷമതാവാദിയാണ്. ഒരു കാര്യം ചെയ്താൽ പ്രതിഫലത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നതാണ് മനുഷ്യന്റെ മനസ്സ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ചെയ്തികൾക്ക് പ്രതിഫലം ലഭിക്കണം, ദൈവമുണ്ട് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന് ശേഷമാണ് ഇത് വരുന്നത്. അപ്പൊ ആ പ്രതിഫലവേദിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ആ പ്രതിഫലവേദി നമ്മളുടെ ജീവിതത്തിന് പുറത്തായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇന്ന് ടെലസ്കോപ്പോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പോ ഉപയോഗിച്ചിട്ട് ആ പ്രതിഫലവേദി കണ്ടെത്താൻ സാധ്യമല്ല. ആ ജീവിതത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ കൊണ്ട് എത്താൻ സാധ്യമല്ല. അപ്പൊ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ പറഞ്ഞിട്ടുണ്ട് ദൈവദൂതന്മാർ. ആ ദൈവദൂതന്മാർ പറഞ്ഞത് സത്യമാകാൻ സാധ്യത ഉണ്ടോ? അതെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. ആ ഖുർആൻ പറഞ്ഞത് സത്യമാണോ? ആണ്. കാരണം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥത്തിന് പറയാൻ സാധ്യമല്ലാത്ത പലതും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യപാട്. അപ്പോ മരണാനന്തര ജീവിതവും കൃത്യമായി സത്യമാണ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഖുർആനാണ്, റിസാലത്താണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.